ഏഴാം ക്ലാസ്സിലെ ഗണിതത്തിലെ സംഖ്യാബന്ധങ്ങൾ എന്ന ആശയം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രസന്റേഷനിലെ ആദ്യ രണ്ട് സ്ലൈഡുകൾ ചുവടെ നൽകിയ സൂചനകൾക്കനുസരിച്ച് ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുക. നമ്പർ റിലേഷൻസ് എന്ന് ഒന്നാമത്തെ സ്ലൈഡിൽ തലക്കെട്ടായി ചേർക്കുക. തലക്കെട്ടിന് അക്ഷരവലുപ്പം 60, അക്ഷരത്തിൻ്റെ നിറം പച്ച, സ്റ്റൈൽ ബോൾഡ് എന്നിവ നൽകി ആകർഷകമാക്കുക. പുതിയ ഒരു സ്ലൈഡ് കൂടി ഉൾപ്പെടുത്തുക, അതിൽ ഹൗ മെനി മാച്ച് സ്റ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഹോമിലെ കൂൾ ഇമേജസിൽ നിന്നും നമ്പർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ചേർക്കുക. ചിത്രത്തിന് ചുവടെ 3, 5, 7 എന്നീ സംഖ്യകൾ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ഉചിതമായ രീതിയിൽ ചേർക്കുക. അവയ്ക്ക് വൈപ്പ് എന്ന ആനിമേഷൻ നൽകുക. തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നമ്പർ എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്തതിന് ശേഷം അതേ പേരിൽ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് ഇംപ്രസിലാണ്. ലിബർ ഓഫീസ് ഇംപ്രസ് തുറക്കുന്നതിന് വേണ്ടി അപ്ലിക്കേഷൻ മെനുവിലെ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ലിബർ ഓഫീസ് ജാലകം തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഈ സെലക്ട് എ ടെംപ്ലേറ്റ് എന്ന ഈ ജാലകം നമുക്ക് തൽക്കാലം ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ സ്ലൈഡാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്ലൈഡിൽ നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്പർ റിലേഷൻസ് എന്നാണ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്പർ റിലേഷൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് എൻ ക്യാപിറ്റൽ എഴുതാം. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എൻ നമ്പർ റിലേഷൻസ് എന്ന് എഴുതാം. ഇനി തലക്കെട്ടിന് അക്ഷരവലുപ്പം 60, അക്ഷര നിറം പച്ച. അപ്പോൾ ഇതിൻ്റെ വലുപ്പം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വലുപ്പം ഒന്ന് മാറ്റാം. ഇതിൻ്റെ അക്ഷരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നോക്കൂ, ഇവിടെ ഒന്നാമത്തെ ഈ സൈഡ് ബാർ സെറ്റിംഗ്സ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ജാലകം ലഭിക്കും. അതുപോലെ ഇവിടെ ഒരുപാട് വിൻഡോകൾ നമുക്കിവിടെ മാറ്റാൻ കഴിയും. പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്ലൈഡ് ആനിമേഷൻ, ആനിമേഷൻ, മാസ്റ്റർ സ്ലൈഡ് തുടങ്ങിയവയിൽ ഇവിടെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ഈ അക്ഷരത്തിൻ്റെ വലുപ്പം ഇവിടെ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് 60. അപ്പോൾ ഇവിടെ ഫോണ്ട് സൈസ് എന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വലുപ്പം നമുക്ക് 60. ഈ അക്ഷരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് കളർ, ഇവിടെ ഫോണ്ട് കളർ എന്നുള്ളതിൽ പോയി നമുക്കിതിനൊരു ഗ്രീൻ കളറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് സ്റ്റൈൽ ബോൾഡ്, ഇത് ബോൾഡ് ചെയ്യുന്നതിന് ഇവിടെ ഈ ബി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബോൾഡാവും. ഇതിൻ്റെ തൊട്ട് തന്നെ ഇറ്റാലിക് അണ്ടർലൈൻ എന്നീ സ്റ്റൈലുകളൊക്കെ ഉണ്ട്, നമുക്ക് ഈ പ്രവർത്തനത്തിൽ ബോൾഡാണ് ആക്കേണ്ടത്. ഇപ്പോൾ നമ്പർ റിലേഷൻസ് എന്ന് ടൈപ്പ് ചെയ്തു, അക്ഷരവലുപ്പം 60, നിറം പച്ച നൽകി ബോൾഡാക്കി. ഇനി പുതിയ ഒരു സ്ലൈഡ് കൂടി ഉൾപ്പെടുത്തണം, അതിൽ ഹൗ മെനി മാച്ച് സ്റ്റിക്സ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പുതിയ ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തുന്നതിന് ഇൻസേർട്ട് സ്ലൈഡ് മെനുവിൽ നിന്ന് ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പുതിയ ഒരു സ്ലൈഡ് നോക്കൂ, ഇവിടെ ഇടതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് രണ്ട് സ്ലൈഡ് കാണാം. ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഹൗ മെനി മാച്ച് സ്റ്റിക്സ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹൗ മെനി മാച്ച് സ്റ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഹോമിലെ കൂൾ ഇമേജസ്, ഹോം ഫോൾഡറിലെ കൂൾ ഇമേജസിൽ നിന്നും നമ്പർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഇവിടെ ചേർക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്പർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ചേർക്കാനുള്ളത്. ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഇമേജ്, അതിന് ശേഷം ഹോം ഫോൾഡറിലെ ഈ കൂൾ ഇമേജസ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ നോക്കൂ, നമ്പർ ഡോട്ട് പി എൻ ജി എന്ന ഒരു ചിത്ര ഫയൽ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ചിത്ര ഫയൽ ഇവിടെ വന്നതായിട്ട് കാണാം. ഇനി എന്ന ചിത്രം ചേർത്തതിന് ശേഷം ചിത്രത്തിന് ചുവടെ 3, 5, 7 എന്നീ സംഖ്യകൾ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ഉചിതമായ രീതിയിൽ ചേർക്കണം. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 5, 3, 7 അഥവാ ഹൗ മെനി മാച്ച് സ്റ്റിക്സ്, എത്ര സ്റ്റിക്സ് ആണ് ഇവിടെ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തീപ്പെട്ടിക്കുള്ളികൾ 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ 3 എന്ന് എഴുതണം.
ഇവിടെ അഞ്ചാണുള്ളത് അപ്പോൾ ഇവിടെ അഞ്ച് എന്ന് എഴുതണം. ഇവിടെ ഏഴെണ്ണമാണുള്ളത് അപ്പോൾ ഇവിടെ ഏഴ് എന്ന് എഴുതണം. ഇത് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നോക്കൂ, ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടു. അവിടെ ഞാൻ മൂന്ന് എന്ന് നൽകി. വീണ്ടും ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് അഞ്ച് എന്ന് നൽകി. വീണ്ടും ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ഇവിടെ അഞ്ചും ഇവിടെ ഏഴും സ്റ്റിക്സാണുള്ളത്. ഇനി ഇതിനാവശ്യമായ വലുപ്പം നൽകേണ്ടത്, ഇത് ഞാൻ ഈ മൂന്ന് എന്ന് എഴുതിയത് സെലക്ട് ചെയ്തു. ഇതിനൊരു 40 സൈസും അതും ഒന്ന് ബോൾഡ് ചെയ്തു. അതുപോലെ അഞ്ച് എന്ന് എഴുതിയതും ഒന്ന് ബോൾഡ് ചെയ്തു, അതിന് സൈസും 40 നൽകി. അതുപോലെ ഏഴ് എന്ന സംഖ്യയും സെലക്ട് ചെയ്ത് അത് 40 നൽകി, അതൊന്ന് ബോൾഡ് ചെയ്തു. നോക്കൂ, ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി. ഈ അക്ഷര ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നീക്കി വെക്കാവുന്നതാണ്. അഞ്ച് ഏഴ് എന്നീ സംഖ്യയിൽ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ഉചിതമായ രീതിയിൽ ചേർത്തു അവർക്ക് വൈപ്പ് എന്ന ആനിമേഷൻ നൽകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് ആനിമേഷൻ നൽകേണ്ടതുണ്ട്. ഈ മൂന്ന് എന്ന 3, 5, 7 എന്ന ഇതിന് നമുക്ക് വൈപ്പ് എന്ന ആനിമേഷനാണ് നൽകേണ്ടത്. ഞാൻ ഈ മൂന്നിൽ സെലക്ട് ചെയ്തു. നോക്കൂ, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൽ ആനിമേഷൻ എന്ന് കാണാം. ഞാൻ ആനിമേഷൻ സെലക്ട് ചെയ്തു, ഈ സെറ്റിംഗ്സിൽ നിന്ന് ആനിമേഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ മൂന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ആഡ് എഫക്റ്റ്, അതായത് ആനിമേഷൻ ആഡ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത എഫക്റ്റുകൾ ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാം വൈപ്പ്. വൈപ്പ് സെലക്ട് ചെയ്തു. അതുപോലെ ഈ അഞ്ച് എന്ന് എഴുതിയത് സെലക്ട് ചെയ്തു. അവിടെയും ഞാൻ ആഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വൈപ്പ് എന്ന എഫക്റ്റാണ് സെലക്ട് ചെയ്തത്. ഇനി ഏഴ് എന്ന ഈ അക്കവും സെലക്ട് ചെയ്തു, അതിനും എഫക്റ്റ് ആഡ് ചെയ്തു, അതിനും വൈപ്പ് എന്ന ഒരു എഫക്റ്റാണ് നൽകിയത്. ഇപ്പോൾ 3, 5, 7 എന്നിവയ്ക്ക് നമ്മൾ വൈപ്പ് എഫക്റ്റ് നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നമ്പർ എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫയലുകൾ സേവ് ചെയ്തിരുന്ന ഫോൾഡർ നിങ്ങൾക്കറിയാം. ഈ കൂൾ ഫയൽസ് എന്ന് എഴുതിയ ഈ ഫോൾഡറിനകത്താണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നമ്പർ എന്നാണ് പേര് നൽകേണ്ടത്. അണ്ടർസ്കോർ നമ്പർ എന്ന് പേര് നൽകി നമ്മുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ, നിങ്ങളുടെ ഫോൾഡറിൻ്റെ പേര് നിങ്ങൾക്കറിയാം, കൂൾ ഫയൽസ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഫോൾഡറിനകത്താണ് ഇത് സേവ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഈ രണ്ടാമത്തെ സ്ലൈഡിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. അതുപോലെ ഒന്നാമത്തെ സ്ലൈഡിൽ ഈ ഹൗ മെനി നമ്പർ റിലേഷൻസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഇനി അതേ പേരിൽ തന്നെ സേവ് ചെയ്തതിന് ശേഷം, നിങ്ങളുടെ പേരിലുള്ള ഫോൾഡർ സേവ് ചെയ്ത അതേ പേരിൽ PDF ഫോർമാറ്റിലും എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഫയൽ എക്സ്പോർട്ട് ആസ് PDF എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ PDFന് വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചുള്ള ഒരു വിൻഡോ വരും. നമ്മൾ തൽക്കാലം ഇത് പ്രത്യേക മാറ്റങ്ങൾ വരുത്താതെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നമ്പർ എന്ന പേര് തന്നെയാണ് ഇവിടെ ഉള്ളത്. സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിൽ നിങ്ങളുടെ ഫയലിനകത്ത് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോടുകൂടി നമ്പർ എന്ന പേരിൽ സേവ് ചെയ്തിട്ടുള്ള ഈ PDF ഫയൽ നോക്കൂ, ഇതാണ് നമ്മൾ സേവ് ചെയ്ത PDF ഫയൽ. ഇതിന് ഇതേപോലെ രണ്ട് സ്ലൈഡുകളുണ്ട്. നിങ്ങൾ നിർമ്മിച്ച പ്രസൻറ്റേഷൻ നമുക്കിവിടെ സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ സ്ലൈഡ് വന്നിട്ടുണ്ട്. മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലൈഡിൽ വന്നു. ഹൗ മെനി മാച്ച് സ്റ്റിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, 3 എന്നത് ഇവിടെ വൈപ്പ് എന്ന ആനിമേഷനോടുകൂടി വന്നു. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 5 എന്ന അക്കം ആനിമേഷനോടുകൂടി വന്നു. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 7 എന്ന അക്കം ആനിമേഷനോടുകൂടി വന്നിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ.